അപ്പൊ നമ്മള് നേരെ നമ്മളെ കാറ്റിന്റെ ഫുഡ് വാങ്ങാനാണ്. അത് ഫുഡ് തീർന്ന് ഇന്നലെ രാത്രി തീർന്ന് ഇപ്പൊ രാവിലായി. അത് പോയി വാങ്ങി കൊടുത്തില്ലെങ്കിൽ ഇന്നെ കീറി മുറിച്ചില്ല. ഞാൻ എന്തായി പോയിട്ട്, ചില പൂച്ചകള് ഫുഡ് കിട്ടില്ല ഭയങ്കര ഇതായിരിക്കും. ഇത് ഫുഡ് കിട്ടില്ലെങ്കിലും മിയാവും അങ്ങനെ പറയുന്നില്ല. നമ്മളെ വൈത്തര കുറച്ച് നടക്കും അത്രേയുള്ളൂ. ആണ് ഫുഡ് കൊടുത്തില്ല, അത് വിഷമിച്ചിരിക്കാൻ. സോ രാവിലെ തന്നെ പോയി ഫുഡ് വാങ്ങി. അതിന്റെ തീരുമാനമാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കൊരു മനസ്സമാനം ഉണ്ടാവില്ല. എങ്ങനെ നോക്കണ കാണാൻ ഭയങ്കര. കാരണം നമ്മള് പൈസ ഉണ്ടായിട്ട് ഫുഡ് വാങ്ങി കൊടുത്തില്ല, മോശമല്ലോ. സോ ഇന്നലെ രാത്രി കഴിഞ്ഞതട്ടോ, ഇന്ന് രാവിലെ രാത്രി പോകാൻ കഴിഞ്ഞില്ല. 10 AM പിന്നെ കൂടി കൂട്ടി പോകും. സോ ഇന്ന് രാവിലെ പോയ ചെപ്പോ രാവിലെ തന്നെ നേരോട് പോയി അതിനോട് വാങ്ങാം. ചിലപ്പോ കാറൊന്ന് ജസ്റ്റ് ഒന്ന് സൈഡ് ആക്കിനേ, ഇവിടെ നിർത്താൻ പറ്റൂല. നമ്മുടെ ഡ്യൂട്ടി നടക്കണ അവിടെ ഫുഡ് വാങ്ങാൻ പോയിട്ടുണ്ട്. എന്റെ കാർഡൊക്കെ കൊണ്ടാ പോയ ഗൈസ്, ഇതാവോ എന്തോ നോക്കാം. നമ്മളങ്ങനെ പൂച്ചക്ക് ഫുഡൊക്കെ മേടിച്ചിരിക്കാം ഗൈസ്. ഇത്ര പ്രാവശ്യം കൊടുത്തതല്ല കേട്ടോ, കുറച്ചുകൂടി വളർന്നുകൊണ്ട് നമ്മൾ ഫുഡ് മാറ്റണം അല്ലേ. അപ്ഗ്രേഡ് ചെയ്യണം, അപ്ഗ്രേഡ് വേഷൻ. എന്തായാലും 2000 രൂപ പൂച്ചയുടെ ഫുഡിന്. 2000 bucks. 2000 രൂപ എന്തായാലും പക്ഷെ അതിന്റെ ഉള്ളിൽ ഫുഡ് വേറെന്തോ ടൈപ്പ് ഫുഡ്. വെക്കും പിന്നെ അതിന്റെ ഹെയർ ഒക്കെ നല്ല ഗ്രോ ചെയ്യുന്നാണ് പറഞ്ഞത്. നമുക്ക് അടുത്തിട്ട് കൊടുത്തോല്ലേ, നമ്മള് കാറ്റിന് മേടിച്ച് ഇതുവരെ കൊടുത്ത ടൈപ്പ് അല്ല, വേറെ ടൈപ്പ് ആണ്. എന്തായാലും നമുക്ക് കൊടുത്തോ, കഴിക്കോ നോക്കാം. കഴിക്കാൻ കഴിക്കൊക്കെ ചെയ്യും. ആക്രാന്ത് നമുക്കൊന്ന് കാണാമല്ലോ. പിന്നെ അതിന് ജസ്റ്റ് ഒരു ഗ്രേവിയും മേടിച്ച്. എന്താ കോഴിക്കറിയും ഗ്രേവിയും? ഗ്രേവിയും മേടിച്ച്. അതിന് വേണ്ടൊക്കെ എപ്പോഴും ഒന്നിനെ തിന്നില്ലേ, നീ കഴിക്കോ അങ്ങനെ. പിന്നെ ഒരു ബൈക്ക് വാങ്ങിയാലോ എൻഫീൽഡ്. വീട്ടിലൊന്നും കിടക്കണ്ടല്ലോ, അതിന്റെ അഭിപ്രായം നീ ആദ്യം പറ. അതൊന്നും പോട്ടാ മോളെ, വാട്ടി മീ ബ്രോ. എനിക്ക് കഴിക്കാൻ പോലും ഇത്രയും വില കൊടുപ്പുള്ള ഫുഡ് വാങ്ങല്ലോ. കാറ്റിന്റെ ഒരു ഭാഗ്യം, കാറ്റാ ജനിച്ചാ മതി ഡ്യൂട്ടി. അതൊന്നും കാണും കൂടില്ല, ഞാൻ കത്തി കാറ്റിന് എടുക്കണേ. ഇറങ്ങി പാടി നടന്നേ പോ, മല്ല മല്ല കുരുട്ട്. ഏറ്റവർക്ക് ഏറ്റവർക്ക് പേടിണ്ട് കുട്ടിക്ക്. പേഴ്സൊക്കെ എപ്പോഴും എടുക്കാൻ പറഞ്ഞു. ഇഞ്ഞോ കേറ്റിന് വിളി, വിളിക്ക് കേറ്റിന് വിളി. ഓ എപ്പോഴും ഇതൊരു കഷ്ടാണ് കൈ, ഈ സാധനം എടുക്കാൻ മറന്നു പോകും. എന്തൊക്കെയാണുള്ളത്, മറന്നു പോണല്ലേ. സോറി ബേബി. എന്തൊക്കെയുണ്ട് വിശ്വാസോ? എടാ ഹലോ ഹലോ, ഫുഡ് വാങ്ങിനെ? ഫുഡ് വാങ്ങിച്ചിട്ട് ഇടി പൊട്ടത്തി പൊട്ടിച്ച് കൊടുക്ക്. ഫുഡ് അതിന്റെ മോളിൽ, ഇത് ഫുഡാന്ന് പറഞ്ഞാൽ അതിന് മനസ്സിലാകും. പൂച്ച നമ്മളെ വൈത്താലൊക്കെ നടക്കുക. ഇപ്പൊ ഞങ്ങൾ ഇതിലാ ഫുഡ് കൊടുക്കാറ്. സ്മെല്ല് ഇട്ടിട്ടാണ്. അല്ല ഇത് വേറെ വേറെ ടൈപ്പ, അതിന്റെ ഉള്ളിത്തെ മാറും. നമുക്ക് മനസ്സിലാവില്ലല്ലോ. അല്ല ആ കഴിച്ചോട്ടെ ഞങ്ങളെ. ആ തീർന്നിട്ടോ കഴിച്ചോടാ, കഴിച്ചോടാ, കഴിച്ചോട്ടെ, കഴിച്ചോട്ടടി. എന്നിട്ട് മതി, ഇയാണ് മാർക്ക്, ഇയാണ് തീർന്നോ ലെവൽ ഇട്ടിട്ടുമ്പോ പൊട്ടത്തി. ആ കഴിഞ്ഞോട്ടെ, കഴിഞ്ഞോട്ടെ, കഴിഞ്ഞിട്ട് കൊടുക്ക, കൊറച്ച് കഴിച്ചോട്ടെ. അല്ല ഇതെന്താ കുട്ടി നിറക്കിനേ. ആ അത് കഴിച്ചിട്ട് കൂടെ വന്നോളൂ, വെറുതെ എന്റെ കുട്ടീനെ. ഇത് ആ ഒന്നുമില്ല, ഒന്നുമില്ല, കഴിച്ചു കഴിച്ചു. ഓ
ഗൈസ് എനിക്ക് ചെറിയൊരു ആലോചന, നമ്മളെ കാറ്റിന് ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിയാലോ എന്ന്. ഇത് ഓട്ടോമാറ്റിക് ഉള്ള സംഭവം. ഓക്കെ, നമ്മള് ഒരു വട്ടം സെറ്റ് ചെയ്ത ഇതിന് ഓട്ടോമാറ്റിക്കലി പോയിട്ട് കറക്റ്റ് സമയത്ത് ഫുഡ് കറക്റ്റ് സമയത്ത് ഇതേക്ക് ഫുഡ് ഇങ്ങനെ വെക്കും ഗൈസ് ഈ ഒരു മെഷീനിൽ. അപ്പൊ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കാറ്റിന് ഫുഡ് കൊടുക്കുക, ഈ ഒരു വിഷമം ഉണ്ടാവില്ല ഫുഡ് കൊടുക്കാൻ ടൈം തെറ്റിയില്ല. നമ്മൾ ഞങ്ങളുടെ പോവാണേലും അതെ, നമ്മൾ പോവാണേലും സീനില്ലല്ലേ, അത് കറക്റ്റ് സമയത്താണ് കൊടുത്തോളൂ. സോ ഗൈസ് ഇനി നമ്മൾ ഇതിന്റെ ഉള്ളിൽ വെച്ചോക്കട്ടോ, അതിന്റെ ഉള്ളൊക്കെ കറക്റ്റ് ആണെന്ന്. വെന്ന് കേറിയപ്പോ എന്നെ നല്ല, ഇതിന്റെ പേര് എന്തെങ്കിലും പാഷൻ ഫ്രൂട്ട് അല്ലേ, പാഷൻ ഫ്രൂട്ടിന്റെ ഒരു അടിപൊളി പോന്ന് കുഞ്ഞുള്ളത് മൊത്തമായി. ഇപ്പൊ എന്ത് ഇങ്ങനെ ചെയ്ത് കുരുട്ടെ ഞാൻ പറഞ്ഞതിന്, കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ട് നമ്മളെ ഈ ഫ്രണ്ട് ആപ്പിന്റെ ഒരു വീഡിയോസ്, അത് ഞാൻ പറഞ്ഞു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലൊരു കോഡ് കിട്ടും, ഒ ടി പി അല്ല, ആ കോഡ് നിങ്ങൾക്ക് അതിന് കിട്ടുന്ന കോഡ് കമന്റ് ചെയ്യുന്നവർക്ക് ഗിവ് ഉണ്ട് എന്ന് പറഞ്ഞു. സോ ആദ്യത്തെ വിന്നർ ആരാ വെച്ചാൽ റിഷാദ് ബി. യോ റിഷാദ് ബി എന്ന് പറഞ്ഞ മച്ചാനാണ് നമ്മളെ ആദ്യത്തെ വിന്നർ. സോ നിനക്കൊരു 10K അതായത് 10,000 രൂപന്റെ ഒരു ഫോൺ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ബുക്ക് ചെയ്തൊരു എനിക്ക് മെയിൽ അയക്കും. ഓക്കെ, രണ്ടാമത്തെ ആളാരാ വിചാരിച്ചാല് രാഹുൽ രാജ് മച്ചാനാണ്. സോ ഈ രാഹുൽ രാജും എനിക്ക് മെയിൽ അയക്കുക, നിനക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിന് 10,000 രൂപന്റെ ഒരു ഫോൺ 10K ഫോൺ ബുക്ക് ചെയ്തിരുന്നു കേട്ടോ. ഏത് ഫോണായാലും നോക്കട്ടെ, എന്തായാലും എനിക്ക് 24 മണിക്കൂറിനുള്ളിൽ മെയിൽ അയക്കും, ഇല്ലെങ്കിൽ ഞാൻ വേറെ ആൾക്ക് വെച്ചെടുക്കും. ഓക്കെ, പെട്ടെന്ന് അയച്ചു. ഗൈസ് നമ്മളെ ഡ്യൂഡ് ഇവിടെ എന്തോ ഒന്ന് സെറ്റ് ആക്കുന്നുണ്ട് കുഞ്ഞോളെ. എന്താ സംഭവം? ന്യൂ ചലഞ്ച്. പുതിയ ചലഞ്ചിന് വേണ്ടിട്ട്. പുതിയ ചലഞ്ചോ? അതെ. എന്താ ചലഞ്ച്? ചലഞ്ചിന് പേരൊന്നും ഇട്ടില്ല, പക്ഷെ ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽസ്. ഇനി ഒരുപാട് സാധനങ്ങളാണ്, ഇനി ഒരുപാട് വേണം. എന്താ സാധനങ്ങളൊക്കെ റെഡി ആക്കിയോ? നമ്മളെ ലാസി അവിടെ ഉണ്ട്. ലാസി കുട്ട ഡ്യൂഡി ഡ്യൂഡി പോലെ. ഓഹോ, ഫുഡ് കിട്ടിയപ്പോ നമ്മളെ വേണ്ടല്ലേ, ഏഹ് ഇങ്ങോട്ട് വരടാ കുരുട്ടെ. ഗൈസ് അപ്പൊ ഡ്യൂഡി ഇതാക്കണ എന്തൊക്കെ കളറൊക്കെ ഇടയുണ്ട്, എന്താ ഞാൻ സംഭവം? അത് വെള്ളം മനസ്സിലാവുന്നില്ല. വെള്ളം മനസ്സിലാവുന്നില്ല കളർ. ചുവപ്പുണ്ടോ? എന്താ ഇതൊന്നും കുടിക്കില്ലട്ടോ ഞാൻ. ഞാൻ വെള്ളം പറയട്ടോ. കണ്ട് വെറുതെ എപ്പോഴും ഞാൻ നാരം കൊണ്ടുവച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടേക്കാണ്ട്. വണ്ടർഫുൾ, മാർവലസ്. വേണ്ട, ഇങ്ങനെ ഇങ്ങനത്തെ നല്ല രസം ഇത് കാണാൻ അടിപൊളിയായി. ഗൈസ് അപ്പൊ ഡ്യൂഡി താഴത്ത് എന്തൊക്കെയോ കാര്യമായിട്ട് സെറ്റ് ആക്കണം, എന്തോ ചലഞ്ച് എന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പൊ ഞാൻ പിന്നെ എന്റെ സെക്കൻഡ് ചാനൽ ക്രേസി ഡ്യൂഡിൽ ഒരു മാസമായി വീഡിയോ ഇട്ടു. സോ ഇന്ന് രാവിലെ എന്റെ സെക്കൻഡ് ചാനലായി ക്രേസി ഡ്യൂഡ്. ഗെയിമിന് മാത്രമല്ല കേട്ടോ, ഗെയിം ഇഷ്ടപ്പെടുന്നവര് മാത്രം ആ ചാനലിൽ ലിങ്ക് വേണം താഴത്ത് കൊടുക്കുക, അതിന് മെൻഷൻ ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തോളി. ഇന്ന് രാവിലെ ഞാൻ എന്താ സൈബർ പങ്കിന്റെ ഒരു കിട്ടിക്കാ ജീവിതം. സൈബർ പങ്ക് അടിപൊളി ഗെയിം ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, ഭയങ്കര ടഫാണ്, ഭയങ്കര ടഫുള്ള ഗെയിമാണ് കിടക്കാജിയാണ്. സോ അതിന്റെ ലിങ്ക് താഴ്ത്തി കൊടുക്കുക, താല്പര്യമുള്ളതൊക്കെ പോയി കണ്ടുനോക്കി. അടിപൊളി ഗെയിമാണ്, വേറെ ലെവലാണ്. ഞാൻ കഴിയുകയാണെങ്കിൽ ഒരു ദിവസം ഇടവിട്ട് 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 നമ്മളെ ക്രേസി ഡ്യൂഡിൽ ഇനി കണ്ടിന്യൂസ്ലി ആക്റ്റീവ് ആക്കി കൊണ്ടുവരാനാണ്. ഓക്കെ, വേറെ കുറെ ഗെയിമുകൾ ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുള്ള ഗെയിമുകൾ താഴത്ത് കമന്റ് ചെയ്തോളി, അല്ലെങ്കിൽ ആ ചാനലിൽ പോയിട്ട് കമന്റ് ചെയ്തോളി, നമുക്ക് കളിക്കാം. എവിടേക്കാണ് എത്തുന്നത്, ഏത് ബൗളാണ് വീഴുന്നത്, ആ ബൗൾ നേരെയുള്ള ചലഞ്ച്. അതായത് ആ ബോൾ ഇങ്ങനെ ഊതിട്ട് ഇപ്പൊ ഇതിൽ വീണ് ഒറ്റ ഉദരെ പറ്റുള്ളൂ, നീട്ടൂല. അപ്പൊ നിക്ക് പറഞ്ഞേക്ക്. അപ്പൊ ഇത് ഊതിട്ട് ഇവിടെ വന്ന് വീണ്. അപ്പൊ ലെമൺ കഴിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെ സാധനം? ഉപ്പ്, ലെമൺ. ഇതെന്താ പൂച്ചട ഫുഡ്? കാറ്റ് ഫുഡ്. കിട്ടിയാലും കഴിക്കണം, ഒന്നെങ്കിലും കഴിക്കണം. ഓക്കെ ഓക്കെ. പിന്നെ സോപ്പ് പൊടി. സോപ്പ് പൊടി കഴിക്കും, കഴിക്കും, കഴിക്കും. അല്ല, ഞാൻ കഴിപ്പിക്കും. പഞ്ചസാര, പഞ്ചസാര ഓ പഞ്ചസാര. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്ക് നോക്കാം. റെഡിയല്ലേ? എന്റെ ചലഞ്ച് ആയതുകൊണ്ട് തന്നെ നീ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തോളൂ. ഞാനോ? ആ, യു മീൻ മീ? അതെ, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്. നീ ഇതൊക്കെ മഞ്ഞാണല്ലേ. ഞാൻ ഒരു ഊതൽ ഈ ബോൾ ചെലപ്പോ അപ്പുറത്തേക്ക് അപ്പുറത്ത് എത്തിക്കോട്ടെ, സാരില്ല. പിന്നെ പറഞ്ഞില്ല, ഒരു കുഴപ്പമില്ല, ഉറപ്പാണ്. അവിടെ ഇരിക്കും. ഇത് ഇത് മൊത്തം കഴിഞ്ഞു പോയാൽ എന്ത് മാർക്ക് ഉണ്ടോ? കഴിഞ്ഞു പോയാൽ എന്റെ മുടി ഫുള്ള് വെട്ടും, അതാണ് ഇവിടുത്തെ. ഇൻട്രസ്റ്റിംഗ്. യെസ്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണോ? ഒക്കെ ശ്രദ്ധിക്കണോ? അപ്പുറത്ത് പോയിരുന്നോ? അവിടെ ഫസ്റ്റിൽ നിന്ന് നോക്കണേ. റെഡി മാറ്റോ, നല്ല പോസ്റ്റിൽ ഉദിക്കും. 1, 2.